നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, അതായത് കൃത്യമായിട്ട് പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. വാർത്ത വേറെ ഒന്നുമല്ല, ടൈറ്റിലിൽ നിങ്ങൾ കണ്ടതായിരിക്കും അല്ലെങ്കിൽ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സംഭവം ഇത് തന്നെയാണ്, നവംബർ 21-ാം തീയതി മമ്മൂട്ടി നായകനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം മാമാങ്കം റിലീസിനെത്തുകയാണ്. ആ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള റിലീസിംഗ്, അതായത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റിലീസിംഗ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായ മധുരരാജ എന്ന് പറയുന്ന ചിത്രത്തിന് 268 തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നമ്പർ പോലും മാമാങ്കത്തിന് നേടാൻ സാധിക്കില്ല എന്ന ഒരു വീഡിയോയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ടും കാണാൻ നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എന്നെ ഡിസ്ലൈക്ക് അടിച്ച് എന്നെ തെറി വിളിച്ചിട്ട് പോകാൻ മാത്രമായിട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിരവധി ആളുകൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ മമ്മൂട്ടി വിരോധിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇതിക്ക് മുമ്പ് ഇതുപോലെ നെഗറ്റീവ് ടച്ച് ഉള്ള വീഡിയോസ് ഇട്ടു എന്ന് നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വീഡിയോകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടില്ല എന്നതിനെ പറ്റി ഞാനൊരു 3 വീഡിയോ ചെയ്തിരുന്നു. 3 വീഡിയോസിൽ 3 നല്ല വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നാണ്. ഒരു വീഡിയോക്ക് ഏകദേശം 100,000-ൽ വ്യൂവേഴ്സ് വന്നു. അതിൽ ഏകദേശം 50,000 പേര് ഡിസ്ലൈക്ക് അടിച്ചുപോയി എന്നെ തെറി വിളിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ടത് ഏകദേശം ഒരു ഫെബ്രുവരി-മാർച്ച് ടൈമിലാണ്. ആ ചിത്രം ഇറങ്ങിയതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും ആ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഫിലിം അവാർഡ് നിർണയത്തിൽ പ്രധാന ഘടകമായി മാറിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവും. അത് കിട്ടാത്തതിൻ്റെ കാരണത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ മമ്മൂട്ടി ആരാധകനാണെന്നും നിങ്ങൾ പറഞ്ഞു കേട്ടു. അപ്പോൾ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഡിസ്ലൈക്ക് അടിക്കാൻ അല്ലെങ്കിലും തോന്നുന്നവർക്ക് എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞാണ്, ഇങ്ങനെയുള്ള ആളുകളോട് മാത്രം പറഞ്ഞാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം കുറച്ച് കാര്യങ്ങൾ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചിത്രത്തിന് വൈഡ് റിലീസ് കിട്ടില്ല എന്ന് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവംബറിൽ റിലീസിംഗിന് ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നവംബർ 1-ാം തീയതി തൊട്ട് നവംബർ 21-ാം തീയതി വരെയുള്ള ടൈമിനിടയിൽ വലിയ സിനിമകൾ ഇറങ്ങിയാലുണ്ടാകുന്ന ഒരവസ്ഥ. തിയേറ്ററുകാരെ സംബന്ധിച്ച് പഴയ ചിത്രങ്ങൾ ഒരു മീഡിയം ഒരു ആവറേജ് കളക്ഷൻ ഓടുന്ന പടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും തിയേറ്ററുകാരെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ. ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്ന ചിത്രങ്ങൾക്ക് ഒരാഴ്ചയിലധികം തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്ന സിനിമകൾ വീണ്ടും അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഷെയറിനേക്കാൾ കൂടുതൽ പൈസ അവർക്ക് തിയേറ്റർ ഉടമകൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പകുതിയോളം കളക്ഷൻ ഉള്ള സിനിമകൾ പോലും അവർ ഷോസിൻ്റെ എണ്ണം കുറയ്ക്കാനോ ഷോ ക്യാൻസൽ ചെയ്യാനോ അവർ ശ്രമിക്കത്തില്ല. അവർ ആ ചിത്രം തന്നെ ഓടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ ഇറങ്ങാൻ പോകുന്ന പ്രധാനപ്പെട്ട 4 ചിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പറയാം. 1, അണ്ടർവേൾഡ് എന്ന് പറയുന്ന ചിത്രം. അണ്ടർവേൾഡ് എന്ന് പറയുന്ന ചിത്രം ആസിഫ് അലി ചിത്രമാണ്. പക്ഷേ അവിടെ എടുത്ത് നോക്കേണ്ടത് ആസിഫ് അലി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അരുൺകുമാർ അരവിന്ദ് എന്ന് പറയുന്ന സംവിധായകനാണ് ആ ചിത്രം ചെയ്യുന്നത്. അരുൺകുമാർ അരവിന്ദിൻ്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ അട്ടർ ഫ്ലോപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് ചിത്രം പോകും. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓളം ഉണ്ടാക്കുന്ന ചിത്രമെന്നല്ല, ചിത്രം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും യൂത്തന്മാർ കൃത്യമായിട്ട് ആ ചിത്രം കാണാൻ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് തീർച്ചയായിട്ടും സിറ്റി മേഖലകളിൽ വളരെയധികം പിടിച്ചു നിർത്താൻ സഹായിക്കാവുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ ചിത്രം എടുത്തു പറയേണ്ടതാണ്. പിന്നീടുള്ളത് ആകാശഗംഗ 2 എന്ന് പറയുന്ന ചിത്രം. വളരെ ബുദ്ധിമാനായിട്ടുള്ള വളരെ നല്ല 1-ാം തരം കളിക്കാരനായിട്ടുള്ള വിനയൻ സാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. കളിക്കാരൻ എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, എങ്ങനെ സിനിമകൾ റിലീസ് ചെയ്യിപ്പിക്കണം, ഏത് രീതിയിൽ റിലീസ് ചെയ്യിപ്പിക്കണം, എത്രത്തോളം തിയേറ്ററുകൾ പിടിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചതാണ്. അദ്ദേഹം വിലക്ക് നേരിടുന്ന സമയത്ത് പോലും 140-ഓളം തിയേറ്ററുകളിലാണ് അദ്ദേഹം യക്ഷിയും ഞാൻ എന്ന് പറഞ്ഞ പടം യക്ഷിയും ഞാൻ അങ്ങനെ ഒരു പടം ചെയ്തില്ല പുള്ളി, ആ ഒരു ചിത്രം റിലീസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത്രയും കെൽപ്പുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് വിനയൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ നല്ല രീതിയിലുള്ള തിയേറ്ററുകൾ പിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചിത്രം നല്ല പടമാണെന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പിടിച്ചു നിർത്താനുള്ള കെൽപ്പും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അടുത്തത് മൂത്തോൻ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം, ഗീതു മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം. നവംബർ 8-നാണ് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം അല്ല. എന്തായാലും നവംബർ 8-ന് ഇപ്പോൾ ചിത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നിവിൻ പോളി ചിത്രത്തിന് തീർച്ചയായിട്ടും ഫസ്റ്റ് വീക്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂത്തോൻ എന്ന് പറയുന്ന ചിത്രം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ആർട്ട് പടമായിട്ട് മാറാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരില്ല, കാരണം ആർട്ട് പടങ്ങൾക്ക് റിലീസിംഗ് ഭയങ്കരമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ എത്ര നാൾ പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യം ചോദിച്ചിട്ടുമാണ്. പക്ഷേ അത് ആർട്ടല്ല, അതൊരു കൊമേഴ്ഷ്യൽ രീതിയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കളി മാറും. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ആർട്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്തും കൊമേഴ്ഷ്യൽ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ അത് ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. ഇനി എടുത്തു പറയേണ്ട വേറൊരു ചിത്രമാണ് 41 എന്ന് പറയുന്ന ലാൽ ജോസിൻ്റെ 25-ാമത്തെ ചിത്രം. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ ചിത്രമാണ് 41. ബിജു മേനോനാണ് ചിത്രത്തിലെ നായകനായിട്ട് അഭിനയിക്കുന്നത്. ബിജു മേനോൻ്റെ ചിത്രത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യ രാത്രി സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 41 എന്ന് പറഞ്ഞ പടത്തിന് ബിജു മേനോൻ എന്നുള്ളൊരു ഘടകവും ലാൽ ജോസ് എന്ന് പറയുന്ന ഫാമിലി ഓഡിയൻസിൻ്റെ പ്രധാന സംവിധായകന്മാരിൽ ഒരാളായ ലാൽ ജോസും എന്ന് പറഞ്ഞ പേരും ഈ ചിത്രത്തിന് നല്ല രീതിയിലുള്ള റിലീസിംഗ് പിടിക്കാനുള്ള എല്ലാവിധ സ്കോപ്പും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോൾ ഇത്രയും ചിത്രങ്ങൾ, ഈ 4 ചിത്രങ്ങളാണ് കൺഫേം ആയിട്ട് പറയേണ്ടത്. എടുത്തു പറയേണ്ട വേറൊരു ഘടകം കൂടിയുണ്ട്. കൃത്യമായിട്ടുള്ള റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബറിൽ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന ദിലീപ് ചിത്രം. ദിലീപ് ചിത്രങ്ങൾ എത്ര ചെറിയ പടമായാലും എത്ര വലിയ പടമായാലും അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ തിയേറ്റർ പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങളുടെ എല്ലാ കാര്യങ്ങളെല്ലാം ആര് വിതരണം എടുത്താലും അതിൻ്റെ എല്ലാം ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ദിലീപ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ചിത്രം നവംബറിലാണ് റിലീസിങ്ങിന് എത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭീമമായ ഒരു സംഖ്യ ആ ചിത്രത്തിന് വേണ്ടി, സംഖ്യ മീൻസ് തിയേറ്ററുകളുടെ എണ്ണം ആ ചിത്രത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടും എന്നുള്ളൊരു കാര്യം വളരെ പൂർണ്ണമായിട്ട് നമുക്ക് 100% ഉറപ്പോടുകൂടി തന്നെ പറയാവുന്നതാണ്. കാരണം ആ ചിത്രത്തെ ദിലീപ് വളരെയധികം പ്രതീക്ഷയോടെ കാക്കുന്ന ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിന് ശേഷമുള്ള ഒരു ഗംഭീര ചിത്രമെന്ന് അല്ലെങ്കിൽ ഒരു മാസ് ചിത്രമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാവുന്ന ഒരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ ദിലീപ് ഫാൻസുകൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഇത്രയും ചിത്രങ്ങളാണ് ഈ പറഞ്ഞ നവംബറിൽ റിലീസിന് എത്തുമ്പോൾ മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു വെല്ലുവിളിയായിട്ട് എത്തുന്നത്. ഇനി ഈ ഒരു ഘടകങ്ങളൊന്നും വെല്ലുവിളി ആയില്ല, ഈ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. എല്ലാ ചിത്രങ്ങളും നവംബർ 21 മുമ്പ് ഹാൾഡ് ഓവറായി തിയേറ്ററിൽ നിന്ന് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇനി ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത്. അതായത് ഈ ചിത്രം നിർമ്മിക്കുന്നത് കാവ്യ ഫിലിംസും അതിൻ്റെ വേണു കുന്നപ്പുള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസറുമാണ്. അദ്ദേഹത്തിൻ്റെ വിതരണ രീതിയും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഒക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ടാണ് ഫസ്റ്റ് ഷൂട്ട് തുടങ്ങി ആ സമയം തൊട്ട് നിൽക്കുന്നത്. ചിത്രം മമ്മൂട്ടി ഒരു ചരിത്രവേഷം ചരിത്ര കഥാപാത്രം ചെയ്യുന്നു എന്നുള്ള ഒരു ഹൈപ്പ് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഒരിക്കലും ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ചെയ്തതിൽ, വേണു കുന്നപ്പള്ളി ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ആ ചിത്രത്തിൻ്റെ ഗെയിം പ്ലേ സ്റ്റോറിൽ ഇറക്കുകയും അത് വച്ച് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ സംഭവം റിലീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള, അതായത് കാവ്യ ഫിലിംസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം ഒരു 25,000-30,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചെറിയ ചാനലിൽ കൊണ്ടാണ് അത് റിലീസ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഹിറ്റായി മാറാനുള്ള എല്ലാ സാധ്യതകളും തുടക്കത്തിലെ തന്നെ അടപ്പിച്ചു കളയാണ്. ട്രെയിലർ ഹിറ്റായി മാറാനുള്ള, സിനിമയല്ല, ട്രെയിലർ ഹിറ്റായി മാറാനുള്ള എല്ലാ സാധ്യതകളും തുടക്കത്തിൽ തന്നെ അടച്ചു കളഞ്ഞ ഒരവസ്ഥയായി പോയി കാവ്യ ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ട്രെയിലർ കൊണ്ടിട്ട്. ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ താഴെ ആരോ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 കോടി മുടക്കി ഒരാൾ സ്വന്തം ചാനല് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിനിമ എടുത്തു എന്ന് പറഞ്ഞൊരു കമൻറ്റ് താഴെ കാണാൻ സാധിച്ചിരുന്നു എൻ്റെ ഒരു വീഡിയോ. എന്തായാലും ആ ഒരു പറഞ്ഞതൊരു കോമഡി ആണെങ്കിൽ പോലും ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായി പോയി. അത് വേറെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ, ഇഷ്ടംപോലെ വലിയ വലിയ ചാനലുകളുണ്ട്, അവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സംഭവം വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായി മാറുകയും ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ചിത്രത്തിൻ്റെ ട്രെയിലറിന് സാധിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പോലും കൈവിട്ട് പോയ സ്ഥിതിക്ക് ഇത്രയും അധികം തിയേറ്ററുകളുള്ള കേരളത്തിൽ, ഇത്രയും കുറവ് തിയേറ്ററുകളുള്ള കേരളത്തിൽ ഇത്രയധികം സിനിമകൾ ഇറങ്ങുന്ന സ്ഥിതിക്ക് അതിൽ തന്നെ ലാൽ ജോസിൻ്റെ ചിത്രങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ലാൽ ജോസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല
നല്ല ഹെവി രീതിയിലുള്ള തിയേറ്ററുകൾ പിടിക്കാനുള്ള കൽപ്പ് ആ വിതരണ കമ്പനിക്കുണ്ട്. ഇനി അദ്ദേഹം അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ വിതരണം എടുക്കുന്നത് വേറൊരു വലിയൊരു കമ്പനിയായിരിക്കും. ഈ ചിത്രം ഇരിക്കുന്ന മാമാങ്കം എടുത്തിരിക്കുന്ന കാവ്യ ഫിലിംസ് തന്നെയാണ്. വേറൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും പേര് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നല്ലൊരു വിതരണ കമ്പനിക്ക് അവർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാറ്റം വരും. പക്ഷേ ഇതുവരെ അതിനുള്ള സാധ്യത കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആകാശഗംഗ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ നല്ലൊരു വിതരണം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധിമാന്മാരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ആളുകളെ പിടിക്കാനും തിയേറ്ററുകളെ പിടിക്കാനും തിയേറ്ററുകൾക്ക് കൊടുത്ത തിയേറ്ററുകൾക്ക് ആ ചിത്രം പിടിച്ചു നിർത്താനും കൽപ്പുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ എടുത്ത് നോക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, ലൂസിഫർ നിൽക്കുന്ന സമയത്ത് പോലും മധുരരാജയ്ക്ക് 268 തിയേറ്ററുകൾ കിട്ടിയെന്നുള്ളത്. ലൂസിഫർ റിലീസ് ചെയ്തതിന് ശേഷമാണ്, 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മധുരരാജ റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ നിർമ്മാതാവും പുതിയ ആളായിരുന്നു. പക്ഷേ ആ ചിത്രത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ വളരെ ഇതുള്ള എന്താണ് പിടിപാടുള്ള ടീമുകളായിരുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതും അദ്ദേഹമല്ല, വിതരണ വേറൊരു വിതരണക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. UK സ്റ്റുഡിയോസ് എന്നും മറ്റുമാണ് അതിൻ്റെ പേര്. എന്തായാലും അതുപോലുള്ള ബുദ്ധി നല്ലൊരു കെൽപ്പുള്ള വിതരണക്കാരെ ഈ ചിത്രം ഏൽപ്പിക്കാത്ത സ്ഥിതിക്കും ഇത്രയധികം ചിത്രങ്ങൾ ഈ മാസം റിലീസ് ചെയ്യുന്നത് കൊണ്ടും ഈ ചിത്രത്തിന് വലിയ വൈഡ് റിലീസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.